തലശ്ശേരി കോടതിയിലെ ന്യായാധിപരെയും ജീവനക്കാരെയും വലച്ച രോഗ കാരണം സിഗ വൈറസ് ബാധയെന്ന് കണ്ടെത്തി രോഗബാധിതരിൽ നിന്നും മെഡിക്കൽ സംഘം ശേഖരിച്ച രക്തവും സ്രവവും ആലപ്പുഴ വൈറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ സൂക്ഷ്മ പരിശോധനയിലാണ് സിഗയെ തിരിച്ചറിഞ്ഞത് പരിശോധനയിൽ കണ്ടെത്തിയ വിവരങ്ങൾ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് ലഭിച്ചിരുന്നു അവിടെയെന്നും ജില്ലാ ഗവൺമെന്റ് പ്രീഡർ അഡ്വക്കറ്റ് കെ അജിത് കുമാറിനെ വിവരം അറിയിക്കുകയായിരുന്നു കർണാടകയിലെ മറ്റും കാണപ്പെട്ട ഒരു പകർച്ചവ്യാധിയാണിത് കേരളക്കരയിൽ നേരത്തെ ഭീതി വിതച്ച ചിക്കൻ ഗുനിയ്ക്ക് സമാനവും എന്നാൽ അത്ര തന്നെ മാരകമല്ലാത്തവുമായ വൈറസ് ആണ് സിഗ ചൊറിച്ചിലും തിണർപ്പും നീറ്റിലും നേരിയ പനി സന്ധിവേദന തുടങ്ങിയവയാണ് ലക്ഷണങ്ങൾ സിഗ ബാധിച്ച തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതി രണ്ട് മൂന്ന് സബ് കോടതി പബ്ലിക് പ്രോസിക്യൂട്ടർ ഓഫീസ് തുടങ്ങിയ ഓഫീസുകളിലുള്ള ജീവനക്കാർക്കും ന്യായാധിപക്കും ഇതേ രോഗലക്ഷണങ്ങളാണ് ഉണ്ടായിരുന്നത് കോടതിയിൽ നിന്നും പാർന്നു കിട്ടിയ രോഗം ബാധിച്ച് തീർത്തും അവശ്യായ ന്യായാധീപ കഴിഞ്ഞ മൂന്നു നാളായി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്ര പരിചരണ സുഖപ്പെട്ടു വന്നതോടെ ഇവരെ വെള്ളിയാഴ്ച മുറിയിലേക്ക് മാറ്റി കോടതിയിലെ നൂറോളം ജീവനക്കാർ ഇതിനകം രോഗബാധയേറ്റ് ചികിത്സ തേടിയിട്ടുണ്ട് ഇവരിൽ നിന്നും മുപ്പതോളം പേരുടെ രക്തം ശേഖരിച്ചാണ് ആലപ്പുഴ വൈറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിദഗ്ധ പരിശോധന നടത്തിയത് എന്നാൽ കർണാടക ടച്ചുള്ള സിഗ എങ്ങനെ തലശ്ശേരി കോടതിയിലെത്തിയെന്നത് ദുഹമായിട്ടുണ്ട് ഇ ഡി പ്ലസ് കൊതുക് വഴിയും സാമീപ്യം വഴിയും സാധ്യതയുണ്ടെന്ന് പറയുന്നു കർണാടക ബന്ധമുള്ള ഒരാൾ സാക്ഷിയായോ പ്രതിയായോ തലശ്ശേരി കോടതിയിൽ എത്തിയിരുന്നതായി വിവരമുണ്ട് അയാളാവാം വാഹകൻ എന്ന മുഖമുണ്ട് ഇതിനിടെ രണ്ടു നാൾ അവധി നൽകിയ രണ്ടാം അഡീഷണൽ ജില്ലാ കോടതി ശനിയാഴ്ച സാധാരണ പോലെ പ്രവർത്തിച്ച് കേസുകൾ പരിഗണിക്കുന്നുണ്ട് എന്നാൽ ന്യായാധിപ ആശുപത്രിയിലായതിനാൽ മൂന്നാം അഡീഷണൽ കോടതിയിൽ സിറ്റിംഗ് ഇല്ല കൂടാതെ സബ് കോടതിയിലും സിറ്റിംഗ് ഇല്ല രോഗപകർച്ച നിയന്ത്രിക്കാൻ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി കോടതിയിലും പരിസരങ്ങളിലും ഫോഗി ഉൾപ്പെടെയുള്ള അണുനശീകരണ പ്രവൃത്തികൾ തുടരുകയാണ് ക്രാമികനുസ് തലശ്ശേരി